കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് കർഷക സംഘം നേതൃത്വത്തിൽ പഞ്ചദിന സത്യാഗ്രഹ സമരത്തിന് കൊല്ലത്ത് തുടക്കമായി. ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രസ് ക്ലബ് മൈതാനത്ത് ചൊവ്വാഴ്ച രാവിലെ 10 സമരം ആരംഭിച്ചത്. 100 കർഷകർ തുടർച്ചയായ 5 സത്യാഗ്രഹം നടത്തും. സമരം സംസ്ഥാന സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരനെ കൃഷിഭൂമിയിൽ നിന്ന് അടക്കിയെടുക്കണം. പണ്ട് മുതലാളിത്തത്തിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൃഷിക്കാരെ വെടിവെച്ചും മറ്റു കാര്യങ്ങളെയൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഒരുമിച്ച് ആട്ടിയിറക്കുക ചെയ്തിരുന്നു. അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അന്ന് കൃഷിഭൂമിയിൽ നിന്ന് ആട്ടി ഇറക്കപ്പെട്ടാലും വേറെവിടെയെങ്കിലും പോയാൽ കുറച്ച് ഭൂമി കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അനുഭാവ ധർണയും പ്രകടനങ്ങളും നടന്നു. കർഷക ആത്മഹത്യ തടയുക, രാസവള സബ്സിഡി പുനഃസ്ഥാപിക്കുക, കർഷകർക്ക് ഉപാധികളില്ലാതെ പട്ടയം നൽകുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ രാവിലെ തന്നെ സമരപന്തലിലെത്തിയിരുന്നു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരത്തിന്റെ ഭാഗമാണ് പഞ്ചദിന സത്യാഗ്രഹം. ചൊവ്വാഴ്ച വൈകിട്ട് ചേർന്ന ആഗോളവൽക്കരണവും കേരളത്തിന്റെ കാർഷിക മേഖലയും എന്ന സെമിനാറിൽ ഡോക്ടർ കെ എൻ ഹരിലാൽ വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് വസന്തകുമാർ സാംബശിവന്റെ കഥാപ്രസംഗവും നടന്നു. 28 സമരം സമാപിക്കും. സമാപനം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും. സമരത്തിന് എൻ എസ് പ്രസന്നകുമാർ, ജോർജ് മാത്യു, സി ബാൽഡുവിൻ, ടി എസ് തുണ്ടുവിള എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.